ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിപ്പോൾ കാഫിന്റെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ടുള്ള രണ്ട് ടോയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ടോയ്സ് ആണ്. കിഡിലും കിഡിലായിട്ടുള്ള രണ്ട് ടോയ്സ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലെ കടന്നാൽ നമ്മൾ ടോയ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലൊരു എ ഫോർ എടുത്തതിന് ശേഷം 6x20 എന്ന നീളത്തിൽ ഇതുപോലൊരു സ്ക്വയർ ഉണ്ടാക്കി എടുക്കണം. ഇനി നമ്മൾ ആ ഒരു സ്ക്വയർ പീസ് എടുത്തതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് പോലെ ഇതുപോലെ മടക്കി കൊടുക്കണം. ഇതുപോലെ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കണം. അപ്പോൾ അതിന് മടക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നേരെ തിരിച്ചിട്ട് ഓപ്പോസിറ്റായിട്ട് കൂടി മടക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ ഞാൻ ഓപ്പോസിറ്റ് സൈഡായിട്ട് മടക്കിയിട്ടുണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മടക്കിയാൽ നമ്മുടെ ആ ഒരു എ ഫോർ പേപ്പർ മടക്കിയത് ഈ ഒരു ഷേപ്പിലുണ്ടാവും കാണാൻ. ഇനി നമ്മൾ ഇതുപോലൊരു പീസ് എടുത്തതിന് ശേഷം ഇതുപോലൊരു കോമ്പോസിൻ്റെ സഹായത്തോടെ ഒരു സ്കെയിലിൽ 3 cm നീളത്തിലൊരു അടയാളപ്പെടുത്തുക. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഒരു വൃത്തം വരയ്ക്കുക. ഒരു നന്നായിട്ട് ഒരു 3 cm നീളത്തിൽ ഒരു വൃത്തം വരച്ചെടുക്കുക നമ്മൾ ആ ഒരു കടലാസ് പീസിൽ. അപ്പോൾ ഞാൻ വൃത്തം വരച്ച ശേഷം കത്രികയുടെ സഹായത്തോടെ വെട്ടുക. അപ്പോൾ വെട്ടിക്കഴിഞ്ഞ ഇതുപോലെ നമുക്ക് രണ്ട് വൃത്തം ലഭിക്കും. അപ്പോൾ രണ്ട് വൃത്തമാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു പീസ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച ആ ഒരു വൃത്തം ഒട്ടിച്ചു കൊടുക്കുക. നന്നായി ഫിക്സ് ചെയ്ത് ആ ഒരു വൃത്തം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ രണ്ട് ഭാഗത്തും ഇതുപോലെ വൃത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ടോയ് ഉണ്ടാക്കാനായിട്ട് അത് ഇതുപോലൊരു പീസിൻ്റെ ആവശ്യമുണ്ട്. ഒന്നല്ല 3 എണ്ണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് 1.5 cm എടുത്തത്, പിന്നെ ഈ ഒരു ഭാഗം A4 ആ ഒരു വീതിയിലെ ആ ഒരു വീതിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു ഭാഗം 1.5 എടുത്തത്. നിങ്ങൾക്ക് ഏത് അളവ് വേണമെങ്കിലും ഇതിലെടുക്കാവുന്നതാണ്. ഇനി ആ ഒരു പീസ് നേരെ ഇതുപോലെ കാണുന്നത് പോലെ മടക്കുക. അതുപോലെ തന്നെ 3 എണ്ണവും മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു പീസ് എടുക്കുക, എന്നിട്ട് വേറൊരു പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ചേർത്ത് പിടിച്ചു വെക്കുക. ഇനി മറ്റേ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഒരു തുറന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗം ഇതിനുള്ളിൽ കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എല്ലാം ഒന്ന് ഉള്ളിലെ കൂടെ ഇട്ട് ഫിറ്റ് ചെയ്യണം. ഈ ഒരു ഭാഗം നേരെ ആ ഒരു മറ്റേതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മളെല്ലാം കൂടി വലിച്ച് മുറുക്കി ഫിറ്റ് ചെയ്യണം. എല്ലാം കൂടി നല്ലോണം വലിച്ച് മുറുക്കണം. നന്നായി ഫിറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നന്നായി ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടോയ് എടുത്താൽ ഈ ഒരു അവസ്ഥയിലുണ്ടായിരിക്കും കാണാനായിട്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കത്രികയുടെ സഹായത്തോടെ അതിൻ്റെ എല്ലാ വക്കും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എല്ലാ വക്കും നമ്മൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ടൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മുടെ ടോയ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴേക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.